പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 20-ാം തീയതി, അതായത് മറ്റന്നാൾ ബുധനാഴ്ച നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും? UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും LDFന് വേണ്ടി മത്സരിക്കുന്നത് മുൻ കോൺഗ്രസ്സുകാരനായിരുന്ന P.സരിനും NDAക്ക് വേണ്ടി മത്സരിക്കുന്നത് BJP സംസ്ഥാന സെക്രട്ടറി C.കൃഷ്ണകുമാറുമാണ്. സംസ്ഥാനത്തെ 2 നിയമസഭാ മണ്ഡലങ്ങളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും വോട്ടെടുപ്പ് കഴിഞ്ഞു. പാലക്കാട് മാത്രം 20-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. വാശിയേറിയ പ്രചാരണമായിരുന്നു 3 മുന്നണികളും നടത്തിയത്. യഥാർത്ഥത്തിൽ ഈ 3 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയത് പാലക്കാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിജയത്തിനും ഇരട്ടി മധുരമാണ്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. കലാശക്കൊട്ട് വൈകുന്നേരം 6 മണിക്കാണ്. 3 മുന്നണികളുടെയും റോഡ് ഷോകളിലും പ്രചാരണ ജാഥകളിലും പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സേന സുരക്ഷ ഒരുക്കുന്നുണ്ട്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന 3 മുന്നണികളുടെയും കലാശക്കൊട്ട് DYSP മാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന്മാർ നിരീക്ഷിക്കും. മുട്ടിക്കുളങ്ങര KIP 2, കല്ലേക്കാട് AR ക്യാമ്പ് എന്നിവിടങ്ങളിൽ നിന്നും പോലീസെത്തും. സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്ത് 3 മുന്നണികൾക്കും പ്രത്യേകം ഇടങ്ങളാണ് അനുവദിച്ചിട്ടുള്ളത്. വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വിജയസാധ്യത? ആരാണ് നിയമസഭയിലെത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.